സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിൻ്റെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്ന് വ്യതിചാനം സംഭവിച്ചുപോയ വിവിധ കക്ഷികളുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിലെ പരമപ്രധാനമായ പദപ്രയോഗങ്ങളായി വന്ന ഇബാദത്ത്, അതുപോലെ തന്നെ ദീന്, ഇലാഹ്, റബ്ബ് തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള പദങ്ങൾക്ക് പൂർവീകരായ സഹാബാക്കളുടെയും താബിഈകളുടെയും കാലഘട്ടമടങ്ങുന്ന നല്ല നൂറ്റാണ്ടുകളിൽ നൽകിയ നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ നൽകിയ വ്യാഖ്യാനങ്ങൾ, മൗദൂദ് സാഹിബ് നൽകിയ വിശദീകരണങ്ങൾ, അവയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണങ്ങളും വിശേഷണങ്ങളുമായി പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും വന്നിട്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ച്, വിശേഷണങ്ങളെ സംബന്ധിച്ചും പൂർവീകരായ സഹാബിമാരും താബിഈങ്ങളും മഹാന്മാരായ അഇമ്മത്തുകളും മനസ്സിലാക്കിയ, അവർ പഠിപ്പിച്ചുപോയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടാണ് പല പഴച്ച കക്ഷികളും ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഷിയാക്കളുടെയും പഴച്ചുപോയ മുഅ്തസിലികളുടെയും ജഹ്മിയ എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന കക്ഷിയുടെയുമെല്ലാം ഏതാണ്ട് അതേ വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും പിന്നാലെ തന്നെയാണ് മൗദൂദ് സാഹിബും പോയിട്ടുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞതിനെ സഹാബികളും താബിഈങ്ങളും മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാതിരിക്കുകയും വേറൊരു മാർഗത്തിലൂടെ അവയെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത കക്ഷികളുടെ അഭിപ്രായത്തോടാണ് മൗദൂദ് സാഹിബിനും യോജിപ്പുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആൻ പോലെയുള്ള കൃതികളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒറ്റവാക്കിൽ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരൽപ്പം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു തആല ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് കുറെ നാമങ്ങളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന് ചില ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറയുന്നു, അവൻ ഹയ്യാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ അല്ലാഹു കേൾക്കുന്നവനാണ്, സമീഉ. അതുപോലെ അല്ലാഹു ബസീർ, അവൻ കാണുന്നവനാണ്. അതുപോലെ അല്ലാഹു മുത്തക്കല്ലിമുൻ, അവൻ സംസാരിക്കുന്നവനാണ്. അല്ലാഹു മുരീദുൻ, അവൻ ഉദ്ദേശിക്കുന്നവനാണ്, ഇറാദത്തുള്ളവനാണ്.
കദീറുന്നവൻ കഴിവുള്ളവനാണ് എന്നിങ്ങനെ അള്ളാഹുവിന് ഞാനിപ്പോൾ നിങ്ങളെ ഈ കേൾപ്പിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ ഗുണവിശേഷണങ്ങളുണ്ട്. പടച്ചതമ്പുരാൻ അവനെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിനാണ് സിഫാത്തുകൾ എന്ന് പറയുന്നത്. മൊത്തത്തിൽ അല്ല അസ്മാഉ സിഫാത്തു എന്ന് പറയുന്നു. അസ്മാഉ അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ പേരുകൾ, സിഫാത്ത് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ. ഇത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പടച്ചതമ്പുരാനെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ അവനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു കാണാം, യദുല്ലാഹി അല്ലാഹുവിന്റെ യദ്, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞു കാണാം. അഴിയുന് കണ്ണുകൾ എന്ന് പറഞ്ഞു കാണാം. ഹദീസുകളിൽ കാണാം രിജില്, അവന്റെ കാലി എന്ന് പറഞ്ഞു കാണാം. സാഖുൻ കണങ്കാൽ എന്ന് പറഞ്ഞു കാണാം. കദം പാദം എന്ന് പറഞ്ഞു കാണാം. അതുപോലെ തന്നെ അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ മലക്കുകളോടൊപ്പം അല്ലാഹുവും മലക്കുകളും വരുന്നു, അവൻ വരും എന്ന് പറഞ്ഞു കാണുന്നു. അല്ലാഹു തആല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു കാണാം. അവൻ ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവൻ കോപിക്കുന്നു എന്ന് കാണാം. അവൻ സ്നേഹിക്കുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ധാരാളം വിശേഷണങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ആ രൂപത്തിലും കാണാൻ സാധിക്കുന്നു. ഇവിടെയാണ് നിങ്ങളൊരൽപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകത്ത് ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായൊരു വിഷയമാണിത്. പടച്ചതമ്പുരാന്റെ പേരുകളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും പറയുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെതായ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമായി. അല്ലാഹുവിനെ സംബന്ധിച്ച് ചില വിശേഷണങ്ങളൊക്കെ അവർ അംഗീകരിച്ചു, ചില വിശേഷണങ്ങളൊന്നും അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വ്യാഖ്യാനം നൽകി വേറെ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചു. അല്ലാഹു അറിവുള്ളവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു സംസാരിക്കുന്നവനാണ്, അല്ലാഹു തആല കഴിവുള്ളവനാണ്. ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ അംഗീകരിച്ചു. അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാൽ അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൂടാ, അല്ലാഹുവിന്റെ പാദം എന്ന് പറഞ്ഞുകൂടാ, വിരലുകൾ എന്ന് പറഞ്ഞുകൂടാ, ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൂടാ, ഉപവിഷ്ടനായി എന്ന് പറഞ്ഞുകൂടാ, വരുന്നു എന്ന് പറഞ്ഞുകൂടാ, ചിരിക്കുന്നു എന്നോ കോപിക്കുന്നു എന്നോ സ്നേഹിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞുകൂടാ. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ നാം വേറെ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതാണ്. കൈ എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ ശക്തി എന്നർത്ഥം വെക്കണം. കണ്ണ് എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ മേൽനോട്ടം എന്നർത്ഥം വെക്കണം. അല്ലാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുന്നു എന്നർത്ഥം വെക്കണം. അല്ലാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അല്ലാഹു അധികാരസ്ഥനായി എന്നർത്ഥം വെക്കണം. എന്നിങ്ങനെ പടച്ചതമ്പുരാന്റെ ഗുണവിശേഷണങ്ങളായി അല്ലാഹു തആല പറഞ്ഞതിൽ ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് വളച്ചൊടിക്കുകയും ചെയ്ത ഒരു പ്രവണത ലോകത്ത് പണ്ട് മുതൽക്കേ നിലവിലുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ അത്ര പ്രചാരത്തിലുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഗൗരവമായി മുസ്ലിമീങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കപ്പെടേണ്ടുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളും അല്ലാഹുവിനുണ്ട് എന്ന് അവൻ പഠിപ്പിച്ച വിശേഷണങ്ങളും അറിയാനൊരാൾക്ക് സാധിക്കുന്നില്ല, ഒരാളത് പഠിക്കുന്നില്ല എങ്കിൽ അവൻ അല്ലാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക,
എന്താണ് പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങൾ ഒരു കൂട്ടം ആളുകൾ വ്യാഖ്യാനിക്കാൻ കാരണമായത്? അവർ പറയുന്നത് അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ കൈ പോലെയാണ് എന്ന് ആളുകൾ വിചാരിക്കും. അത് മനുഷ്യന്മാരോട് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ സ്വഭാവമാണ് കണ്ണ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുമ്പോ സൃഷ്ടികളുടെ കണ്ണ് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ ഇടവരും. അതുകൊണ്ട് കണ്ണ് എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, കൈ എന്ന് അർത്ഥം പറഞ്ഞുകൂടാ, ഇറങ്ങുന്നു എന്ന് അർത്ഥം പറഞ്ഞുകൂടാ. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഇറങ്ങൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടികളാണ് വരികയും പോവുകയും ചെയ്യുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ എന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാൻ മുതിരുന്നത്. ഒരു വേള നമ്മൾ ചിന്തിക്കും, അതല്ലേ ശരി, പടച്ചതമ്പുരാന്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കലല്ലേ നല്ലത്, ഇല്ലെങ്കിൽ അള്ളാഹുവിന് മനുഷ്യരുടേതുപോലുള്ള ഗുണങ്ങളുണ്ട് എന്നല്ലേ വരിക എന്നാണ് സാധാരണഗതിയിൽ പല ആളുകളും ചിന്തിച്ചു പോവുക. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ പഠിച്ചു വെക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്തെല്ലാം ഉണ്ട് എന്നാണോ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലൂടെയും പഠിപ്പിച്ചത്, അതെല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഏതെങ്കിലും ഏതൊരു ഗുണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും അത് ഏതെങ്കിലും സൃഷ്ടികളുടേത് പോലെയാണ് എന്നൊരിക്കലും ഊഹിക്കാനോ ചിന്തിക്കാനോ പാടില്ല. കാരണം അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ സാധ്യമല്ല. പടച്ചതമ്പുരാൻ എങ്ങനെയാണ് എന്നറിയാത്ത നമുക്ക് അള്ളാഹുവിന്റെ വരവെങ്ങനെ, പോക്കെങ്ങനെ, അവന്റെ ചിരിക്കലെങ്ങനെ, അവൻ കോപിക്കലെങ്ങനെ, അവൻ സ്നേഹിക്കുന്നതെങ്ങനെ, അവന്റെ മുഖമെങ്ങനെ, അവന്റെ കൈ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അതിന് നമ്മൾക്ക് ഏറ്റവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ആളുകൾ ഇപ്പൊ പറയുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നൊരു മേഖലയാണിത്. എന്താണ് ഈ മേഖല? നിങ്ങൾ കേട്ടിട്ടില്ലേ, മുജാഹിദിന്റെ അല്ലാ നമ്മുടെ അല്ല പോലെയല്ല. മുജാഹിദിന്റെ അല്ല എന്ന് പറഞ്ഞാൽ ആരാണ്? മുജാഹിദിന്റെ അല്ല എല്ലാ ദിവസവും മാനത്ത് നിന്ന് താഴോട്ട് ഒരു ഫയലും പിടിച്ചിട്ട് താഴെ ഇറങ്ങും, എന്നിട്ടൊരു കസേരയിൽ ഇങ്ങനെ കുടവയറും തടവിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഫയലൊപ്പിട്ടിട്ട് കയറിപ്പോകുന്ന അല്ലയാണ്. കൈയുള്ള, കണ്ണുള്ള, വിരലുള്ള, കാലുകളുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തലയുള്ള, അതുപോലെ തന്നെ അവയവങ്ങളോട് കൂടിയിട്ടുള്ള അല്ലയാണ് മുജാഹിദിന്റെ അല്ലാഹു. മുജാഹിദിന്റെ അല്ല ഇങ്ങനെ സിംഹാസനത്തിൽ കസേരയിൽ കുടവേറും തടവിക്കൊണ്ടിരിക്കുന്ന, കണ്ണുള്ള, കാതുള്ള, ഫയലൊപ്പിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആളാകുന്നു. മുലയന്മാരെ പ്രസംഗമാണ്, അതാണ് ഇവരുടെ അല്ല. ഈ ഒരു പരിഹാസം നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഹദീസുകളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നത്. ഇവര് പറയുന്നത് എന്താണ്? ഖുർആനിൽ യദുള്ളാന്നില്ലേ, ഉണ്ട്, അള്ളാഹുവിന്റെ കൈ ഉണ്ട്. പക്ഷെ ഇവര് പറയുന്നു കൈ എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം എന്താ? കൈ സൃഷ്ടികളുടെ ഒരു ഗുണമാണ്, സൃഷ്ടികൾക്കാണ് കൈ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് അർത്ഥം വെച്ചാൽ അവനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്, പാടില്ല. അള്ളാഹു ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം സൃഷ്ടികളുടെ സ്വഭാവമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങലും ഇറങ്ങലും പോകലുമൊക്കെ. അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിനുണ്ട് എന്ന് വന്നാൽ അവൻ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, അത് കുഫറാണ്. അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികൾക്കാണ് മുഖമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് അതുണ്ട് എന്ന് അംഗീകരിച്ചാൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലായി. അത് ശിർക്കാണ്, കുഫറാണ്, കാഫിറായി പോകുന്ന വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇരുന്നു അല്ലെങ്കിൽ ഉപവിഷ്ടനായി എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടെ ഗുണമാണ്. അല്ലാഹു ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളും ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരെന്ത് പറയേണ്ടത്, അല്ലാഹുടെ കൈ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ കുദറത്ത്, അവന്റെ കഴിവ്. അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു, അല്ലാഹു മുകളിലാണ് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ് ആ പറയുന്നത്, ആകാശത്തുള്ളവർ. അതല്ലാതെ അല്ലാഹുവിനെ കുറിച്ചല്ല. അല്ലാഹു എല്ലായിടത്തുമുണ്ട്, അല്ലാഹു തആല മുകളിലാണ് എന്ന് വിശ്വസിച്ചുകൂടാ. ഇതൊക്കെയാണ് പിഴച്ചുപോയ ഒരു കൂട്ടം കക്ഷികളുടെ വാദങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളാണ് അല്ലാഹുവിനെ കുറിച്ചും പറയുന്നത് എന്നുള്ളത് കൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തുല്യമാകും എന്നാണ് വാദമെങ്കിൽ അല്ലാഹു തആല അവനെ കുറിച്ച് പറയുന്ന വേറെയും കുറെ സിഫത്തുകളുണ്ട്. അപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് അല്ലാഹു അവനെ കുറിച്ച് പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യു. എന്താ ഹയ്യ് എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അല്ലാഹുവിന് ജീവനുണ്ട്, അല്ലാഹുവിന് ജീവനുണ്ട്, സൃഷ്ടികൾക്കും ജീവനുണ്ട്, മനുഷ്യനും ജീവിച്ചിരിക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, വഹുവ സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനുമാണ്. സൃഷ്ടികളെ കുറിച്ചും വടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളെ കുറിച്ചും അല്ലാഹു തആല ഇതേ വിശേഷണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഉൻ ബസീറാ. ഫജഅൽനാഹു, ആ മനുഷ്യനെ നാം ആക്കിയിരിക്കുന്നു, സമീഉൻ ബസീറാ, കേൾക്കുന്നവനും കാണുന്നവനും. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നു. അല്ലാഹു സമീ ആണ്, സൃഷ്ടികളും സമീയാണ്. അല്ലാഹു ബസീറാണ്, അല്ല കാണുന്നവനാണ്. സൃഷ്ടികളെ കുറിച്ചും അവൻ പറയുന്നു, സൃഷ്ടികളും കാണുന്നവനാണ്. ഇനി അല്ലാഹു സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നു, വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസ നബി അല്ലാഹുവിനോട്, അല്ലാഹു തആല മൂസാ നബിയോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹു കഴിവുള്ളവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു സംസാരിക്കുന്നവനാണ്, ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവൻ സമീഉ ബസീർ, കേൾക്കുന്നവൻ കാണുന്നവൻ കഴിവുള്ളവൻ അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടുകൊണ്ടും അല്ലാഹു തആല സൃഷ്ടികളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അല്ലാഹനെ പോലെയാണ് ഈ സൃഷ്ടികൾ എന്ന് വരുമോ? ഒരിക്കലും വരില്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? മുസ്ലിയാക്കന്മാരിൽ ഒരു ഭാഗം പറയുന്നത് എന്താണ്, അല്ലാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടിയും കേൾക്കുന്നവനാണ്, വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്ത്? അല്ലാഹു സ്വന്തമായി കേൾക്കുന്നവനാണ്, സൃഷ്ടികളോ അല്ല കൊടുത്ത കഴിവ് കൊണ്ട് കേൾക്കുന്നവനാണ്. അതല്ലാതെ വേറൊരു പ്രത്യേകതയുമില്ല. അല്ലാഹുവിന്റെ കഴിവുകൾ, അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹുവിന്റെ കാഴ്ച, അല്ലാഹുവിന്റെ കുദറത്ത് എല്ലാം സ്വയംഭൂവാണ്, സ്വന്തമായിട്ടുള്ളതാണ്, ഒരാളും നൽകിയതല്ല. എന്നാൽ സൃഷ്ടികളുടേത് അല്ലാഹു തആല നൽകിയതാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നും അല്ലാഹുവിന്റെ എല്ലാ കഴിവുകളും ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കാം, അല്ല കേൾക്കും പോലെ സൃഷ്ടികളും കേൾക്കാം, അല്ല കാണും പോലെ സൃഷ്ടികളും കാണാം, അല്ലാഹുവിനുള്ള കഴിവ് പോലെ സൃഷ്ടികൾക്കും കഴിവുണ്ടാകാം എന്ന് പറയുന്ന പഴച്ച കക്ഷികളാണ് നമ്മുടെ നാട്ടിലെ കുബൂരി പണ്ഡിതന്മാര്. അതുകൊണ്ടാണ് അവർ മുഹീദ്ദീൻ ഷെയ്ഖ് അല്ല കേൾക്കും പോലെ കേൾക്കുന്നവനാണെന്നും അല്ല കാണും പോലെ കാണുന്നവരാണെന്നും. മുഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചു മാത്രമല്ല, സി എം മടവൂരിനെ സംബന്ധിച്ചവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൽ വരെ അവർ വ്യക്തമായി രേഖപ്പെടുത്തി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, അല്ലാഹുവിനോടടുത്തിട്ടുള്ള മുഖറബീങ്ങളായ പടച്ച തമ്പുരാന്റെ ഔലിയാക്കന്മാര് അല്ലാഹു കേൾക്കും പോലെ കേൾക്കുകയും അല്ലാഹു കാണും പോലെ കാണുകയും ചെയ്യുന്നു. അത് ഏറ്റവും വലിയ പഴവാണ്. അല്ല കേൾക്കും പോലെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഔട്ടായിപ്പോയി, മുശ്രിക്കാവുന്ന പരിപാടിയാണ്. അല്ല കാണും പോലെ കാണൂല, ഒരാളും കാണൂല, ഒരാൾക്കും അതിന് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട്
അല്ലാഹു തആല കേൾക്കുന്നവനാണ്, അല്ല കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളും കേൾക്കുന്നവരാണ് സൃഷ്ടികളും കാണുന്നവനാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടികളുടെ കഴിവ് അല്ലാഹു തആല കൊടുത്തതാണെന്നും അല്ലാഹുവിൻ്റെത് അവന് സ്വന്തമായിട്ടുള്ളതാണെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം വ്യത്യാസം തീരില്ല. പിന്നെന്താ വ്യത്യാസം? പടച്ച തമ്പുരാന്റെ ഒരു സമ്പൂർണമാണ്. അല്ലാഹു കേൾക്കും പോലെ കേൾക്കുന്നവരേ ഇല്ല ലോകത്ത്, അല്ല കാണും പോലെ കാണുന്നവരെ ലോകത്തില്ല. എന്നാൽ അല്ലാഹു തആലയെ കുറിച്ച് അല്ലാഹു കേൾക്കുന്നവനാണ്, സൃഷ്ടികളും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലയും സൃഷ്ടിയും തുല്യമാണെന്ന് വരുമോ? ഒരിക്കലും ഇല്ല. അല്ലാഹുവിനുള്ള ഏത് വിശേഷണങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്താണത്? പടച്ചതമ്പുരാനെ കുറിച്ച് എന്തൊന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താണ് അവസാനത്തെ വാചകത്തിൽ പറയുന്നത്? അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ഒരാളും തന്നെയില്ല. അല്ലാഹുവിന്റെ വിശേഷണത്തോട് തുല്യമായൊരു വിശേഷണം, അതുപോലെയുള്ള ഒരു വിശേഷണം ഒരാൾക്കുമില്ല. അതാണ് അല്ലാഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെപ്പോലെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുല്യമായി കൊണ്ട് മറ്റാരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. പടച്ച തമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുമ്പോഴും അല്ലാഹു അവന്റെ ഖുർആനിൽ അവനെ കുറിച്ച് എന്തെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതേപടി വിശ്വസിക്കലാണ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായത്. അല്ല കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ല കാണുന്നവനാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ല അറിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല മനുഷ്യർക്കുമുണ്ടല്ലോ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ എന്നതിനാൽ അല്ലാഹുവിന്റെ കേൾവിയും കാഴ്ചയും അറിവുമൊക്കെ മനുഷ്യരുടേതുപോലെ തുല്യമാണ് എന്നോ അല്ലെങ്കിൽ അതുമായി സാദൃശ്യമുണ്ട് എന്നോ നമ്മൾ ആരും വിശ്വസിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു കേൾക്കുന്നു മനുഷ്യനും കേൾക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. എന്ത്? അല്ലാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയാണെന്ന്. അതുപോലെ തന്നെ അല്ലാഹു കാണുന്നു, സൃഷ്ടികളും കാണുന്നു, പക്ഷേ അല്ലാഹുവിന്റെ കാഴ്ചയും സൃഷ്ടികളുടെ കാഴ്ചയും ഒരു നിലക്കും ഒരുപോലെയല്ല.